നമസ്കാരം ഇത്തവണ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് വീടുകളിൽ ദേശീയ പതാക ഉയർത്തണമെന്ന ഹർഘർ തിരങ്ക പ്രചാരണ പരിപാടിയെ വിമർശിക്കുന്ന കശ്മീരിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് താക്കീത് നൽകി അഞ്ച് പെൺകുട്ടികൾ ദേശസ്നേഹത്തിൽ അടിയുറച്ച പുതിയ ഇന്ത്യയുമായി കളിക്കാൻ വരേണ്ടെന്ന താക്കീതാണ് ഇവർ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകുന്നത് ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ ദേശീയ പതാക ഉയർത്താനായി ഈ അഞ്ച് പെൺകുട്ടികൾ ജമ്മുവിൽ നിന്ന് ബൈക്ക് റാലി നടത്തി അവിടെ നിന്നും ഇവർ ബൈക്കിൽ യാത്ര ചെയ്ത് നേരെ കാർഗിലേക്ക് പോകും മാതൃരാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ നൂറുകണക്കിന് ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി കാർഗിൽ കുന്നുകളിൽ ദേശീയ പതാക വീശും കശ്മീരിലെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്ക് ശക്തമായ ഒരു സന്ദേശം കൊടുക്കുകയാണ് പെൺകുട്ടികളുടെ ലക്ഷ്യം ബൈക്ക് റാലി നയിക്കുന്ന പ്രീതി ചൗധരി പറയുന്നു പ്രശ്നം നമ്മുടെ രാജ്യത്തെയും ദേശീയ പതാകയും വീര്യത്തെയും ത്യാഗത്തെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച പട്ടാളക്കാരെയും കുറിച്ചാവുമ്പോൾ അത് വിട്ടുവീഴ്ചയില്ലാത്തതാണ് ഈ ത്രിവർണ പതാകയുടെ കാര്യത്തിൽ ഓരോ ചെറുപ്പക്കാരനും എന്റെ സഹോദരിമാരും സഹോദരന്മാരും തുല്യമൂല്യവും തുല്യവികാരവും പുലർത്തണം എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തുക എന്ന് ഹർഖർ തിരംഗ പദ്ധതിയെ വിമർശിക്കുന്ന നേതാക്കളെ രാജ്യം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ് പെൺകുട്ടികളുടെ ലക്ഷ്യം അതേസമയം രാജ്യത്തെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും ദേശീയ പതാക ഉയർത്തണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് രംഗത്തെത്തിയത് ഓഗസ്റ്റ് പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിലായി ത്രിവർണ്ണ പതാക വീടുകളിൽ ഉയർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഈ വർഷം ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി ഹർ ഹർഖർ തിരങ്ക എന്ന ആശയത്തെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം ഓഗസ്റ്റ് പതിമൂന്നിനും ഇടയിലായി നിങ്ങളുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തുക ദേശീയ പതാകയുമായുള്ള ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതാക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പങ്കുവച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി എല്ലാവരും അവരവരുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഹിമാചൽ പ്രദേശിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ത്രിവർണ പതാക ഉയർത്തി ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ആസാദിക അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെയും ഹർ ഘർ തിരങ്ക ക്യാമ്പയിന് ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ആയിരുന്നു പതാക ഉയർത്തൽ എഴുപത്തിയഞ്ച് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയം കൊണ്ടുവന്ന ക്യാമ്പയിനാണ് ഘർ തിരങ്ക ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ ദേശീയ പതാക ഉയർത്താൻ ഇന്ത്യയിലെ ജനങ്ങളെ പ്രചോദിപ്പിക്കുക എന്നതാണ് ഹർഘർ തിരങ്കയുടെ ലക്ഷ്യം അതുവഴി ഇന്ത്യയൊട്ടാകെ രാജസ്നേഹത്തിന്റെ പുതിയ മാതൃക വളർത്താൻ കഴിയുമെന്നും കരുതുന്നു വ്യാഴാഴ്ച ഉത്തരാഖണ്ഡിലും ഇതേ മാതൃകയിൽ പതാക ഉയർത്തിയിരുന്നു വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്